Assalamu alaykum ve rahmetullahi ve berekatuhu. Bismillahirrahmanirrahim. Elhamdülillahi rabbil alamin. Allahumma salli ala sayyidina Muhammedin ve ala alihi ve sahbihi ecmaîn. Priyamulla sahodarangale, naalayo mattanaalo okke aayittu nammalilekku vishuddhamaya Muharram samagathamavukayanu. Pudhu varsha pulari. Oru varshathile aadyatha divasam. Agane Muharramile onnamatha divasathinu veliya prathyekathayundu. മുഹറമിലെ ഒന്നാമത്തെ ദിവസം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്താൽ വലിയ മഹത്വം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആ വർഷം മുഴുവനും അവന് സംരക്ഷണം ഉണ്ടാകും. പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അവന് വേദനിക്കേണ്ട ഒരു വാർത്തയും അവന് കേൾക്കേണ്ടി വരില്ല. അവൻ്റെ ജീവിതത്തിൽ അവന് വേദനിക്കേണ്ട ഒരു സംഭവവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മുഹറം ഒന്ന് നാം കരുതിയിരിക്കുക. അതുകൊണ്ടാണ് മുഹറം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. ഏതാണ് ആയത്ത്? നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത്, ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഒരാൾ പാരായണം ചെയ്താൽ പണ്ഡിതന്മാർ പറയുന്നു, അന്നമൻ ഖറാ ആയത്തുൽ കുർസി ഫീ അവ്വലി മിൻ മുഹറം, മുഹറത്തിൻ്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ രാത്രിയോ അല്ലെങ്കിൽ ആദ്യത്തെ പകലോ അല്ലെങ്കിൽ രാത്രിയും പകലോ ഒക്കെ ആയിട്ട് ഒരു ദിവസം, ആദ്യത്തെ ദിവസം മുഹറം ഒന്നിൻ്റെ അന്ന് ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ എത്ര തവണ പാരായണം ചെയ്യണം? 360 തവണ. വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പത്തിൽ കഴിയും. നമ്മൾ ഒരു ദിവസം എത്ര മൊബൈലിൽ നിന്ന് എത്ര വായിക്കുന്നുണ്ട്, ഫേസ്ബുക്കും വാട്സപ്പിലൊക്കെ എത്ര നമ്മൾ വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നുമില്ല 360 തവണ ഓതിത്തീരാൻ. അങ്ങനെ ഒരാൾ 360 തവണ ആയത്തുൽ കുർസി ഓതിയാൽ മാൽ ബസ്മലത്തി, ബിസ്മിയോടുകൂടെ ഒരാൾ പാരായണം ചെയ്തു. ആ പാരായണം ചെയ്തതിന് ശേഷം ചെറിയൊരു ദുആവ്. എന്താണ് ദുആവ്? അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാലി ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാലി ബിഹൗലിക വകുവ്വത്തിക യാ അല്ലാഹ്. എന്താണ്? അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാലി ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാലി ബിഹൗലിക വകുവ്വത്തിക യാ അല്ലാഹ് എന്ന ദുആവും ദുആ ചെയ്യുക. അതിനുശേഷം ഒരു സലാത്തും ചൊല്ലുക. നമുക്കിഷ്ടമുള്ളൊരു സലാത്തും കൂടെ ചൊല്ലിയാൽ മഹാന്മാർ പറയുന്നു, ഫഇന്നഹു യകൂനു മഹ്ഫൂല. മഹാന്മാർ പറയുന്നു, ഫഇന്നഹു യകൂനു മഹ്ഫൂല. ആ ഒരു വർഷം മുഴുവൻ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. ആ ഒരു വർഷം മുഴുവൻ അവൻ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. അവന് വേദനിക്കുന്ന, അവന് വിഷമമുണ്ടാകുന്ന, അവന് പ്രയാസമുണ്ടാകുന്ന സംഭവങ്ങൾ ആ വർഷം ഉണ്ടാകില്ല. മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും പ്രകൃതി ദുരന്തങ്ങളും നടക്കുന്ന ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വലിയൊരു പരിചയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ മഹത്വമുള്ള ഒരു ദിവസം, പുതുവർഷം ആരംഭിക്കുന്ന സമയം. പലപ്പോഴും നമ്മൾ മുഹറം പിറന്നു എന്നൊക്കെ അറിയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ്. ഇന്ന് മുഹറം 3, ഇന്നലെ മിനിയാന്നായിരുന്നു മുഹറം 1 എന്നൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. ഇപ്പോൾ അറിയാനുള്ള സംവിധാനമുണ്ട്, സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ വഴി മാസം കണ്ടു മുഹറം പിറന്നു എന്നറിഞ്ഞാൽ നാം വളരെ ജാഗ്രതയോടുകൂടെ അന്നത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ 360 ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ആ വർഷം മുഴുവൻ അവനുണ്ടാകുന്ന അപകടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അല്ലാഹു തടയും എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആയത്തുൽ കുർസിയുടെ മഹത്വം പറയേണ്ടതില്ലല്ലോ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണ് എന്ന് ഹദീസുകളിൽ കാണാം. ആ ആയത്ത് ഓതിയാൽ വലിയ മഹത്വം നമുക്കുണ്ട്, അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും പരമാവധി പാരായണം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല വരും വർഷങ്ങളിൽ ഒരുപാട് ഖൈർ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉസ്താദുമാരെയും കൂട്ടുകാരെയും സ്നേഹിതന്മാരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.